ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറുപഴം കൊണ്ട് മലബാറിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ പാൽ പിഴിഞ്ഞത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നോമ്പിനൊക്കെ മിക്ക വീടുകളിലും സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണിത്. മാത്രമല്ല ചൂടുകാലത്തൊക്കെ ഉള്ള ദാഹത്തിനും ക്ഷീണത്തിനൊക്കെ കുടിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിനായിട്ട് ഒരു 7 മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. മൈസൂർ പഴം തന്നെ വേണമെന്നൊന്നുമില്ല, വേറെ ഏതെങ്കിലും ചെറുപഴം ആയാൽ മതി. പിന്നെ പൊതുവെ ഇതിനായിട്ട് മൈസൂർ പഴമാണ് എടുക്കാറ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനായിട്ട് പഴം എടുക്കുമ്പോൾ നല്ല പഴുത്തത് തന്നെ എടുക്കുക. അധികം പഴുക്കാത്തതാവുമ്പോൾ കറിയുടെ ആ ടേസ്റ്റ് വരും, പിന്നെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞിട്ട് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു 4-5 ആയിട്ട് എടുക്കാം. കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല, അപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. സാധാരണ ഇത് ഉണ്ടാക്കാറ് ചെറിയുള്ളി ചേർത്തിട്ടാണ്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ എടുത്താൽ മതിയാവും. ഇനി ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചെറിയുള്ളി ആദ്യം ചേർത്ത് കൊടുക്കുന്നത്, പഴം ഉടച്ചെടുക്കുമ്പോൾ ഉള്ളിയുടെ ആ ടേസ്റ്റൊക്കെ പഴത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ട് പിഴിഞ്ഞെടുത്ത പാലാണിത്. ഇത് ഏകദേശം ഒരു 2 കപ്പോളം വരുന്ന തേങ്ങാപ്പാലുണ്ട്. ഇനി ഈ തേങ്ങാപ്പാല് പഴം ഉടച്ചു വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലയിടത്തൊക്കെ ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് പകരം തേങ്ങ ചിരകി ഇട്ടിട്ടാണ് ചെയ്യാറ്. ഇവിടെ സാധാരണയായിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ സാധാ അവിലോ അല്ലെങ്കിൽ പൊരിച്ച അവിലൊക്കെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ടൊന്നും ചേർത്തിട്ടില്ല, സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയതാണ്. തണുപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കുടിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുക ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.